നമസ്കാരം. കർണാടകത്തിലെ കേന്ദ്ര സർക്കാരിന്റെ വിജയം ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് സഹായമാകുമോ? ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസുകാരെ അത് ആവേശം കൊള്ളിച്ചിരിക്കാം. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ ഇടയാക്കും? കോൺഗ്രസിന്റെ ബദ്ധശത്രുക്കളും പ്രതിപക്ഷത്തെ കരുത്തന്മാരുമായ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ, ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, തെലങ്കാന മുഖ്യമന്ത്രി കെ. ചന്ദ്രശേഖർ റാവു തുടങ്ങിയവർ കർണാടക തെരഞ്ഞെടുപ്പ് ഫലത്തോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിക്കുമോ? കർണാടകത്തിലെ മത്സരം തികച്ചും കടുത്തതായിരുന്നു എന്നാണ് കണക്കുകൾ ഉദ്ധരിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നത്. അതായത്, കോൺഗ്രസ് ജയിച്ചെങ്കിലും ഒരു വലിയ കോൺഗ്രസ് അനുകൂല തരംഗം കർണാടകയിൽ ദൃശ്യമായിരുന്നില്ല. യെദ്യൂരപ്പയെ മാറ്റിയത് മൂലമുള്ള അതൃപ്തി കാരണം ഇതുവരെ BJPയെ പിന്തുണച്ചിരുന്ന ലിംഗായത് വിഭാഗത്തിൽ നല്ലൊരു ശതമാനത്തിന്റെ വോട്ട് പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. ദേവഗൌഡ കുടുംബത്തിന് വോട്ട് ചെയ്തിരുന്ന വൊക്കലിഗ സമുദായത്തിന്റെ നല്ല വോട്ടും കോൺഗ്രസിന് കിട്ടി. കണക്കുകൾ പരിശോധിച്ചാൽ BJPയും ജനതാദളിന്റെ വൊക്കലിഗ വോട്ട് കവർന്നെന്ന് മനസ്സിലാകും. അതേസമയം ഇതുവരെ JDSന് വോട്ട് ചെയ്തിരുന്ന മുസ്ലിങ്ങളാകട്ടെ ഇത്തവണ കോൺഗ്രസിന് വോട്ട് മാറി ചെയ്തു. കർണാടക തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന അന്നു തന്നെയാണ് 4.5 കോടി ജനങ്ങൾ വോട്ടർമാരായ UP നഗരസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നത്. 17 മേയർമാരെയും വിജയിപ്പിച്ച യോഗി ആദിത്യനാഥ് തന്റെ കരുത്തുകാട്ടി. എല്ലാത്തിനെയും തവിടുപൊടിയാക്കും എന്ന മാഫിയകളെ വെല്ലുവിളിച്ച ആദിത്യനാഥിന്റെ വാക്കുകൾ UP ജനത ഏറ്റെടുക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 80 പേരെ അയക്കുന്ന UPയിലെ BJPയുടെ കരുത്തിന്റെ പ്രകടനമായിരുന്നു നഗരസഭാ തെരഞ്ഞെടുപ്പ് ഫലം. ഇപ്പോൾ SP മാത്രമാണ് UPയിലുള്ള ഒരേ ഒരു പ്രതിപക്ഷ ശക്തി. BSP ഏതാണ്ട് നാമാവശേഷമായി. കോൺഗ്രസിനാകട്ടെ UPയിൽ ഇനി തിരിച്ചു വരാനും കഴിയില്ല. കർണാടകം തന്നെ എടുത്തു നോക്കൂ. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടുതലാണ്. പുറമെ പരിഹരിച്ചു എന്ന് തോന്നാമെങ്കിലും ഉള്ളിൽ അങ്ങനെയല്ല. DK ശിവകുമാർ ഇപ്പോഴും അതൃപ്തനാണ്. വീണ്ടും ഒരു ഓപ്പറേഷൻ ലോട്ടസ് ഉണ്ടായിക്കൂടായികയില്ല. BJP ഏതായാലും അതിന് മുതിരില്ല. പക്ഷേ കോൺഗ്രസിനകത്തു നിന്നു തന്നെ പൊട്ടിത്തെറി ഉണ്ടാകും. രാജസ്ഥാനിലെ സച്ചിൻ പൈലറ്റിന്റെ അവസ്ഥ നോക്കൂ. ഇവർക്കൊന്നും 2024 മോദിക്കെതിരെ കടുത്ത മത്സരം പ്രദാനം ചെയ്യാൻ പോലും കഴിയില്ല. പ്രിയങ്കയാണ് ഹിമാചലിൽ പ്രചാരണം നയിച്ചത്. കർണാടകത്തിലും അവർ പ്രചാരണത്തിനെത്തി. ഇനി പ്രിയങ്കയെ അധ്യക്ഷയാക്കി രാഹുലിനെ തഴയണമെന്ന ആവശ്യമുയരുമോ? മറ്റൊരു കാര്യം, ഓരോ തവണയും ഭരണം മാറുകയെന്നത് കർണാടകയുടെ കുറച്ചുകാലമായുള്ള സ്വഭാവമാണ്. 1985 മുതൽ ഒരു സർക്കാരും അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടില്ല. ഈ പരാജയം കർണാടകത്തിൽ BJPക്ക് യഥാർത്ഥത്തിൽ വിജയത്തിനുള്ള തുടക്കമാണിട്ടിരിക്കുന്നത്. ചുറ്റുപാടുമുള്ള സംസ്ഥാനങ്ങൾ എടുത്തു നോക്കൂ. മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് NCP ശിവസേന സഖ്യത്തിൽ പ്രശ്നങ്ങളാണ്. മറുഭാഗത്ത് BJP ഷിൻഡെ സഖ്യം ശക്തമായ നിലയിലും. BJP മുക്ത തെക്കേ ഇന്ത്യ എന്നതൊക്കെ വാചക കസർത്ത് മാത്രമായി മാറും. തെക്ക് വടക്ക് വിഭജനമൊക്കെ ഇനി ഫലം ചെയ്യില്ല. വടക്കേ ഇന്ത്യയിലെയും തെക്കേ ഇന്ത്യയിലും ജീവിക്കുന്ന മാതൃകകളെ ഉദാഹരിച്ച് മോദി നടത്തുന്ന മൻ കി ബാത്ത് ഈ വിഭജന വിത്തുകളെ മറികടന്ന് നാം ഒന്നെന്ന ഭാവന വളർത്തുന്നതാണ്. രാഷ്ട്രീയ രംഗത്താണെങ്കിലും തെലങ്കാനയിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ BJP വലിയ മുന്നേറ്റമാണ് നടത്തുന്നത്. തമിഴ്നാട്ടിലാകട്ടെ അഴിമതി ആരോപണങ്ങൾ സ്റ്റാലിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഒട്ടനവധി സൗജന്യങ്ങൾ വാഗ്ദാനം ചെയ്ത സ്റ്റാലിൻ സ്ത്രീകൾക്ക് 1000 രൂപ വീതം കൊടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത്രമാത്രമാണ് അവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി. ഇതുതന്നെയാണ് കർണാടകത്തിലെ കോൺഗ്രസും നേരിടാൻ പോകുന്നത്. 50,000 കോടി രൂപയെങ്കിലും പ്രതിവർഷം പുതിയ വാഗ്ദാനങ്ങൾക്കായി കണ്ടെത്തണം. അതോടെ സംസ്ഥാനത്തെ ഉൽപാദനപരമായ ചെലവുകൾ നിലയ്ക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ, പ്രതിപക്ഷ ക്യാമ്പുകളിലെ ഈ വിള്ളലുകൾ BJPക്ക് ഗുണമാണ് ചെയ്യുക. സൗജന്യങ്ങൾ വാരിക്കോരി വാഗ്ദാനം ചെയ്യുന്നതിന് പകരം സബ്കാ വികാസ് മാതൃക അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഗുണം ചെയ്യുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, മലയാളി ന്യൂസ് ലൈവ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinews.com സബ്സ്ക്രൈബ് ചെയ്യുക.